ഇപ്പോൾ നമ്മോടൊപ്പം കെ അനിൽകുമാർ കൂടി ഒന്ന് ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, എന്തൊക്കെയാണ് ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കാണാനാകുന്ന കാര്യങ്ങൾ? അതായത് കെ സുരേന്ദ്രൻ്റെ രാജിയിലേക്കാണ് അവരുടെ ചോർച്ച, അവരുടെ മൂല്യ എന്താണ് വോട്ടിൻ്റെ ശോഷണം എത്തിച്ചിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് പൊതുവിൽ കാണാനാകുന്നത്? ബി ജെ പിയുടെ ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവി എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. അല്ല, കേരളത്തിലെ ഓരോ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വോട്ട് കുറയുന്ന പ്രവണതയാണ് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. ഓ രാജഗോപാല് നെയ്യാറ്റിൻകരയിലും അതുപോലെ തന്നെ അരുവിക്കരയിലും മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊഴികെ ഒരു തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് അവരുടെ വോട്ടുനില സംരക്ഷിക്കാനാവുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ദേശീയ രാഷ്ട്രീയ സാഹചര്യവും മറ്റു സാഹചര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വർഗീയ വേലിയേറ്റം കൊണ്ട് മാത്രമേ ബി ജെ പിക്ക് വോട്ടുനില സംരക്ഷിക്കാനാവൂ എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അത് സംഘടനാപരമായൊരു വിഷയമായി അവതരിപ്പിച്ച് സംഘടനയിൽ മറ്റൊരാൾ വന്നാൽ ഉടനെ ബി ജെ പിയുടെ പതനത്തിൽ നിന്ന് ബി ജെ പിക്ക് മോചിതമാകും എന്നൊരാഖ്യാനം രാഷ്ട്രീയമായി വിലയിരുത്തിയാൽ ഒട്ടും വസ്തുതാപരമല്ല എന്ന് കാണാം. ദേശീയ രാഷ്ട്രീയം വരുമ്പോൾ നരേന്ദ്രമോദി അമിത്ഷാ നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തിന് മറുഭാഗത്ത് മറ്റൊരു ധ്രുവീകരണം ഉണ്ടാകും. ഈ ധ്രുവീകരണത്തിന്റെ മേലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് നമുക്കറിയാം. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചേലക്കരയിലുണ്ടായ സാഹചര്യം എന്താണ്? ചേലക്കരയിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതെ, അതിന് കാരണം എന്താണ്? അപ്പൊ സംഘടനാപരം മാത്രമാണോ വിഷയം? വർഗീയവൽക്കരണ അജണ്ടയിലേക്ക് നാടിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബി ജെ പിക്ക് ആയിട്ടില്ല. അതിനവരെ സഹായിക്കുന്ന വിധം ന്യൂനപക്ഷ വർഗീയതയുമായി ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പിയും ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് ആയുസില്ല എന്നുള്ളതല്ലേ ഇതിലിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാപരമായ കൂട്ടിച്ചേർക്കലുകൾ കൊണ്ടോ കിടക്കൽ കൊണ്ടോ പരിഹരിക്കാനാവാത്ത പതനത്തിലേക്കാണ് ബി ജെ പി പോകുന്നത്. രണ്ടാമത്, അല്ലെങ്കിലും കെ സുധാകരൻ ചുമതല ഒഴിയേണ്ട സമയം കഴിഞ്ഞു. കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമാരിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായിരുന്ന, പല തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടും ആ സ്ഥാനത്ത് തുടരുന്ന ഒരാളാണ് കെ സുരേന്ദ്രൻ എന്ന് എല്ലാവർക്കും അറിയാം. നിയമത്ത് തോറ്റി കേരള നിയമസഭയിൽ അക്കൗണ്ട് കൂട്ടിയപ്പോൾ ഇല്ലാത്തൊരു പരാജയ ബോധം ഇപ്പോൾ അങ്ങനെ വന്നു. നിയമത്ത് അവർ തകർന്ന തരിപ്പണമായി അക്കൗണ്ടും കൂട്ടിയപ്പോൾ ഇല്ലാത്തൊരു അന്നും ഇന്നും കെ സുരേന്ദ്രനിലെ പ്രസിഡന്റ്. അതുകൊണ്ട് കെ സുരേന്ദ്രനെതിരായി ബി ജെ പി നടക്കുന്ന പടയൊരുക്കമോ തിരിച്ച് കെ സുരേന്ദ്രൻ നടത്തുന്ന പ്രതികരണമോ ഒന്നും തൊലിപ്പുറമെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അടിസ്ഥാനപരമായി കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്നത് വർഗീയ അന്തരീക്ഷത്തിലാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ആ പ്രസ്ഥാനം എത്രത്തോളം അപകടകരമാണ് എന്നുള്ള സൂചനയാണ് നമ്മൾ കാണേണ്ടത്. ഇതിനെ മറികടക്കാനുള്ള മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഒരു സംഭാവനയും ചെയ്യാൻ കോൺഗ്രസിനാവുന്നില്ല എന്നുള്ള സാഹചര്യം കൂടെ കൂട്ടിച്ചേർത്താണ് ഇതിനെ വായിച്ചെടുക്കേണ്ടത്. ചില ആളുകൾ ബി ജെ പിക്ക് എന്തോ കുഴപ്പം പറ്റി, ആ ബി ജെ പിയുടെ പരാതിയും സുരേന്ദ്രനിലേക്ക് എന്ന തരത്തിലേക്ക് യഥാർത്ഥത്തിലുണ്ടായ കേരള രാഷ്ട്രീയത്തിലെ മാറ്റത്തെ, ആ കേരള രാഷ്ട്രീയത്തിലുണ്ടായ ഇന്നത്തെ നിലയെ അവര് മറച്ചു വെക്കുകയാണ്. അതൊരു ഘടകമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വശമുണ്ട്. കാരണം ഈ ചേലക്കരയിൽ വോട്ട് കൂടുന്നു ബി ജെ പിക്ക്, പക്ഷേ സംഘടനാപരമായ പ്രശ്നമാണെങ്കിൽ അവിടെയും കുറയണമായിരുന്നു. പക്ഷെ സംഘടനാപരമായ പ്രശ്നമല്ല, അവിടെ ബി ജെ പി എടുത്ത, കോൺഗ്രസ് എടുത്ത നയങ്ങളുടെ ഒരു ഭാഗം കൂടി താങ്കൾ വരച്ചിട്ടു. കാരണം ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ എസ് ഡി പി ഐയും പോലെയുള്ള സംഘടനകളുമായി മതേതര പ്രസ്ഥാനമായ കോൺഗ്രസ് കൂട്ടുകെട്ടുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ ബി ജെ പിയെ ക്ഷയിപ്പിച്ചത് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാനാകുമോ? യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ചൂട്ടാകുന്നത് ഇത്തരം ഘടകങ്ങളല്ലേ? അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കുന്നത്? താങ്കൾ നേരത്തെ അത് അതിൻ്റെ ഒരു പുറംമൂടി പറഞ്ഞു, അത് കൂടുതൽ ആഴത്തിൽ പോയാൽ. ചേലക്കരയെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ, ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിന് നിഷേധയോട്ടാണ് ബി ജെ പിക്ക് അധികമായി കിട്ടുന്നുള്ള കാണാൻ കഴിയും. പഴയ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളുകളെല്ലാം കൂടെ കൂടിച്ചേർന്നുകൊണ്ട് രമ്യ ഹരിദാസ് വേരുറപ്പിക്കുന്നതിനെതിരായി നടത്തിയൊരു കലഹം അവിടെയുണ്ട്. ലോക്സഭയെ തോറ്റിട്ടും അവർ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറയുമ്പം തൃശ്ശൂരിലെ കോൺഗ്രസിനകത്തൊരു കലഹമുണ്ട്. ആ കലഹത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ചെറിയ വോട്ടുവർദ്ധനമാണ് അവിടുത്തുകാരൻ കൂടിയായ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ ഒരു കോൺഗ്രസിനകത്ത് ഒരു നിഷേധ വോട്ടുകൂടെ കൂടിച്ചേർന്ന് അതോടൊപ്പം പങ്കിട്ടു പോകുന്നില്ല വന്നത്. അതൊന്നും ശാശ്വതമായ പ്രവണതയല്ല. അതുകൊണ്ട് വോട്ട് ബി ജെ പിക്ക് ഒരിടത്ത് കുറയുകയും വേറൊരിടത്ത് വോട്ട് കൂടുകയും ചെയ്തു. ഇതിലേതിനാണ് സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കേണ്ടത്? ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ഒരു തരത്തിലും നിലനിൽക്കാൻ അവകാശമില്ലാത്ത വ്യക്തിയാണെന്ന് 1000 തവണ പറയുന്നൊരു ഒരാളാണ്. അദ്ദേഹത്തെ അവിടെ നിലനിർത്താൻ വേണ്ടിയല്ല സംസാരിക്കുന്നത്.
ഇതൊന്നും യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നത്തെ കാണുന്നില്ല എന്ന് മാത്രമാണ് ഞങ്ങൾ നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തുകൊണ്ട് നിരാകരിക്കപ്പെട്ടു? ബി ജെ പി ഗുണമുണ്ടാക്കിയതെല്ലാം ദേശീയ തലത്തിൽ ഒരു വർഗീയ അന്തരീക്ഷം രൂപപ്പെടുമ്പോൾ മാത്രമാണ്. ആ വർഗീയ അന്തരീക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ് കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയം ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് കോൺഗ്രസ് തയ്യാറാകാത്തോളം കാലം ഇതേ സുരേന്ദ്രൻ തന്നെ ഇരുന്നാലും ബി ജെ പിക്ക് ഗുണകരമാകുന്ന വർഗീയ അന്തരീക്ഷം രൂപപ്പെടും. അതുകൊണ്ട് കോൺഗ്രസ് ന്യൂനപക്ഷ വർഗീയതയെ ദൃഢീകരിക്കുന്നതിലെയും അതിന് ബദലാണ് ആർ എസ് എസ് അല്ലെങ്കിൽ ബദലാണ് ബി ജെ പി എന്ന നിരക്ക് വ്യാഖ്യാനത്തിന് അവർക്ക് സഹായം കൊടുക്കുന്നതിലെയും അവസാനിപ്പിക്കാതെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നുണ്ടായിട്ടുള്ള വർഗീയത പടരുന്ന ഈ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാക്കാനാവില്ല. തീർച്ചയായും. അതായത് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നത് ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അത് രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന കാര്യം കൂടിയാണ് ഇവിടെ അത് ഓർക്കേണ്ടത് കോൺഗ്രസ് കൂടിയാണ് എന്നതാണ് ഈ സുരേന്ദ്രൻ വിഷയങ്ങൾ ഉയർത്തുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് പുറത്തു നിന്ന് ഒരു ഇടതുപക്ഷ വീക്ഷണം എന്ന നിലയിൽ കാര്യങ്ങളെ വിലയിരുത്താനാകുന്നത്.